നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തൃശൂരിലെ തോൽവിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ. ഇനിയൊരു തെരഞ്ഞെടുപ്പ് മത്സരത്തിന് ഇല്ല എന്നും കുരുതി കൊടുക്കാൻ താൻ നിന്നുകൊടുക്കാൻ പാടില്ലായിരുന്നുവെന്നും കെ മുരളീധരൻ പറഞ്ഞു. കേരളത്തിൽ യു ഡി എഫിന് വലിയ വിജയമുണ്ടായി. സംസ്ഥാന സർക്കാരിനെതിരായ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. താൻ ഒരിക്കലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച അപ്രതീക്ഷിത വിജയം തൃശൂരിൽ ബി ജെ പി നേടി. പതിവില്ലാത്ത രീതിയിൽ രണ്ട് മുന്നണിക്കൊപ്പം ബി ജെ പിയുടെ സാന്നിധ്യമുണ്ടായി. തൃശൂരിൽ ന്യൂനപക്ഷ വോട്ടിൽ വിള്ളലുണ്ടായി. മൂന്നക്ക വോട്ട്, ക്രൈസ്തവ വോട്ട് എന്നിവ ബി ജെ പിക്ക് സംഹരിക്കാനായി. മുസ്ലിം വോട്ടിൽ നല്ല വിഭാഗം യു ഡി എഫിന് വന്നതിനാൽ ഗുരുവായൂർ യു ഡി എഫിന് ലീഡ് നേടാനായി. എൽ ഡി എഫിൻ്റെ ഉറച്ച വോട്ടുകൾ ബാങ്കുകൾ പോലും അവരെ കൈവിട്ടു. മികച്ച സ്ഥാനാർത്ഥി ഉണ്ടായിട്ടും തിരിച്ചടി നേരിട്ടു. തൃശൂരിൽ സി പി എം ബി ജെ പി അന്തർധാര ഉണ്ടായി. തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫ് പരിശോധിക്കും. പഞ്ചായത്ത് നിയമസഭാ വോട്ടിൽ രാഹുൽ എഫക്റ്റ് ഉണ്ടാകണമെന്നില്ല. യു ഡി എഫിനെ സഹായിച്ച് രണ്ട് പ്രബല സമുദായത്തിലുള്ള വിള്ളൽ തിരിച്ചടിയായി. സംഘടനാപരമായ ദൗർലഭ്യം പാർട്ടിക്കുണ്ട്. അതിന് നേതാക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പൊതുസമൂഹത്തിൽ വന്ന മാറ്റമനുസരിച്ച് വോട്ട് ചേർക്കുന്നതിൽ പിഴവുണ്ടായി. കരുണാകരനും താനും മുമ്പ് പരാജയപ്പെട്ടത് ആഭ്യന്തര സംഘർഷങ്ങൾ കൊണ്ടാണ്. എന്നാൽ ഇക്കുറി ഒരിടത്ത് നെഗറ്റീവ് ട്രെൻഡില്ല. തൃശൂർ പൂരം മുതലാണ് കാര്യം പാളിയത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നടപടി ബി ജെ പിക്ക് ഗുണമായി. ഇനിയൊരു മത്സരത്തിന് തൽക്കാലമില്ല. പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടി 3 തവണ പ്രധാനമന്ത്രി വന്നു. വി എസ് സുനിൽകുമാറിന് വേണ്ടി മുഖ്യമന്ത്രി വന്നു. എനിക്ക് വേണ്ടി ആരും വന്നില്ല. എനിക്ക് വേണ്ടി ഡി കെ ശിവകുമാർ മാത്രമാണ് വന്നത്. എന്നാൽ അദ്ദേഹത്തെ പ്രചാരണത്തിൽ ശരിക്കും ഉപയോഗിക്കാനായില്ല. സ്വരം നന്നാകുമ്പോൾ പാട്ടു നിർത്തണം എന്നാണല്ലോ. അതിനാൽ ഇനി മത്സരിക്കില്ല. താൻ മത്സരിച്ചിട്ടും ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാനായില്ല എന്ന സങ്കടമുണ്ട്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചിരുന്നുവെങ്കിൽ കൂടി സങ്കടം ഉണ്ടാകുമായിരുന്നില്ല. ലീഗിലെ എല്ലാ നേതാക്കളും തനിക്കായി വന്നു. താനിന്നും കോൺഗ്രസ്സുകാരനായി നിൽക്കും. തൽക്കാലം ഒരു കമ്മിറ്റിയിലേക്കുമില്ല. ഇനിയൊരു മത്സരത്തിന് തൽക്കാലമില്ല. ജനിച്ച സ്ഥലത്ത് തനിക്ക് രാശിയില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു. തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏകോപനമില്ലെന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ല. വടകരയിൽ നിന്നാൽ തന്നെ ജയിക്കുമായിരുന്നു. കുരുതി കൊടുക്കാൻ നിന്നുകൊടുക്കാൻ പാടില്ലായിരുന്നുവെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി.